December 25 മുതൽ 31 വരെ വടകരയിൽ നടക്കുന്ന സ്ട്രീറ്റ് ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം തെരുവിന്റെ ഗായകൻ ബാബുബായ് വടകരയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പാട്ടുപാടി. വടകര പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പാട്ടുവണ്ടി യാത്ര പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുടുംബവും കൂടെയുണ്ടായിരുന്നു. 25 മുതൽ 31 വരെ വടകരയിലെ വിവിധ വേദികളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സ്ട്രീറ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്നത്. വടകരയിൽ December 25 to 31 വരെ വടകര പുരോഗമനകല സാഹിത്യ സംഘം വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ നടന്നു വരികയാണ്. 25 to 31 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ വേദികളിലായിട്ട് ഏതാണ്ട് 8-9 വേദികളിലായിട്ട് സെമിനാറുകൾ, കലാപരിപാടികൾ, വർക്ക്ഷോപ്പുകൾ അടക്കമുള്ള നിരവധി പരിപാടികൾ നടക്കുകയാണ്. ഒരുപക്ഷെ വടകരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു പരിപാടി വടകരയിൽ നടക്കുന്നത്. രാവും പകലും വേദ്യമന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് പുറത്ത് വടകരയുടെ പ്രദേശങ്ങളിലുള്ള കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ അവസരം നൽകിക്കൊണ്ടുള്ള വിപുലമായ പരിപാടിയാണ് വടകരയിൽ നടക്കാൻ പോകുന്നത്. December 25 ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മ്യൂസിക്കൽ ബാൻഡായ ഗൗരിലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള മ്യൂസിക്കൽ ബാൻഡാണ് കൃത്യം 7 മണിക്ക് വടകര പുതിയ സ്റ്റാൻഡിൽ അരങ്ങേറുന്നത്. വടകരയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കപ്പെടുന്നത്. അതിന്റെ പിറ്റേ ദിവസം 26 മട്ടന്നൂർ ശങ്കരകുട്ടിയും പ്രകാശ് ഉള്ളേരിയും കൂടെ നടത്തുന്ന ഫ്യൂഷനാണ്. 27 ഗസൽ ഫ്യൂഷനാണ്. ശരണപ്പവും നമ്രത ഉദ്യോഗത്തും ചേർന്ന് നിൽക്കുന്ന ഗസൽ ഫ്യൂഷൻ. ഈ 7 പ്രോഗ്രാമിന് പുറത്ത് നിരവധിയായ സെമിനാറുകൾ, നിരവധിയ വർക്ക്ഷോപ്പുകളൊക്കെ നടന്നു വരികയാണ്. അതിനേക്കാൾ ഉപരി ഒരു ഫുഡ് സ്ട്രീറ്റും കൂടി വടകര പുതിയ നാരായണ നഗരത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രചരണാർത്ഥം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പരിപാടികളാണ് ഈ പുരാണ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വരകളിലൂടെ, ചിത്രങ്ങളിലൂടെ, പാട്ടുകളിലൂടെയുള്ള പ്രചരണ പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വടകര ചുറ്റുപാടുകളുടെ പ്രധാനപ്പെട്ട ചുമരുകളിൽ തന്നെ എല്ലായിടത്തും ചിത്രങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി പാട്ടുകളിലൂടെയാണ്. ഒരുപക്ഷെ കോഴിക്കോടിന്റെ ഗായകൻ എന്നറിയപ്പെടുന്ന, മാനാഞ്ചിറയുടെ ഗായകൻ എന്നറിയപ്പെടുന്ന, മുട്ടായിത്തെരുവിടെ ഗായകൻ എന്നറിയപ്പെടുന്ന ബാബുബായിയും കുടുംബവും വടകരയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം പഴയ പാട്ടുകൾ പാടിക്കൊണ്ട് ഈ നമ്മുടെ ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി, ഉദ്ഘാടന പരിപാടിയാണ് ഇന്നിപ്പോ ഈ പഴയ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഇപ്പൊ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഈ വണ്ടി വടകരയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് പോവുകയാണ് ഇതിന്റെ പ്രചരണാർത്ഥം. ഇന്ന് വൈകുന്നേരം 5 വടകര പുതിയ സ്റ്റാൻഡിലും 6 വടകര സാൻഡ് ബാങ്ക്സിലും ഈ പരിപാടി നടക്കും. അതോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. 20 ഇനി വിപുലമായ രീതിയിൽ ഒരു മാജിക് ഷോ വരാൻ പോവുകയാണ്. മാങ്കോട്ടറി എന്ന് പറയുന്ന വലിയൊരു മാജിക് ഷോ 20 വടകര പുതിയ സ്റ്റാൻഡിലേക്ക് ഇതിന്റെ പ്രചരണാർത്ഥം വരാൻ പോവുകയാണ്. ആ രീതിയിലുള്ള വ്യത്യസ്തമായ പ്രചരണ പരിപാടികളാണ് പുരോനാല സംഘം ആസൂത്രണം ചെയ്തിരിക്കുന്നത്.
കറിയിലും പായസത്തിലും ചേർക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയായില്ലേ? ചിരക്ക് പിഴിഞ്ഞ് ഇത്രയും തേങ്ങാപ്പാൽ എടുക്കാന്ന് വെച്ചാ ഇതായി എത്തി ഏറാമല ബാങ്കിന്റെ സ്വാദിഷ്ടമായ മയൂരം തേങ്ങാപ്പാൽ, പരിശുദ്ധം, പോഷക സമൃദ്ധം. മയൂരം കോക്കനട്ട് മിൽക്ക്, മനസ്സിലെന്നും മായാത്ത രുചി.